ഞാൻ ഡോക്ടർ ആൻ മേരി ജേക്കബ്, കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ്, എസ് യു ടി ഹോസ്പിറ്റൽ, പട്ടം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഞ്ഞുകാലത്തെയും മഞ്ഞുകാല ശ്വാസകോശ രോഗങ്ങളെയും പറ്റിയാണ്. മഞ്ഞുകാലം ഏറ്റവും അധികം ബാധിക്കുന്ന അവയവമാണ് ശ്വാസകോശം. ശ്വാസകോശത്തെയും ശ്വാസകോശ നാളങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന സമയമാണ് മഞ്ഞുകാലം. അപ്പോൾ നമുക്ക് മഞ്ഞുകാലത്ത് ആസ്മ, COPD, ILD അല്ലെങ്കിൽ അലർജി, ബ്രോങ്കൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളുള്ളവർ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതിൽ നമുക്ക് ഓരോന്നിനെയും പറ്റിയും നോക്കാം. ആസ്മ രോഗികൾ പ്രത്യേകിച്ച് ഇൻഹേലർ എടുക്കുന്നവർ ആണെങ്കിൽ അവർ ആ ഇൻഹേലർ തുടർച്ചയായി കണ്ടിന്യൂ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അവർക്ക് ആ ശ്വാസമുട്ട് കൂടുന്ന അവസരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇൻഹേലേഴ്സിൻ്റെ ഡോസ് ഡോക്ടറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കൂട്ടാവുന്നതാണ്. അപ്പോൾ ചില ആളുകൾ ഈ മഞ്ഞുകാലത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇൻഹേലേഴ്സ് ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ തണുപ്പുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ദീർഘദൂര യാത്രയാണ് പോകുന്നതെങ്കിൽ ഇൻഹേലേഴ്സ് നമ്മുടെ കയ്യിൽ കരുതേണ്ടതും അത് കൃത്യമായി എടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. പറ്റുമെങ്കിൽ നമുക്ക് ഈ ശ്വാസകോശ രോഗം ഉള്ളവർ മഞ്ഞുള്ള സ്ഥലം അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലം അവോയ്ഡ് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ COPD രോഗമുള്ളവർ അവർക്ക് COPD എന്ന് പറയുന്നത് ഒരു ക്രോണിക് ആയിട്ടുള്ള ശ്വാസകോശത്തെ ബാധിക്കുന്ന രോഗം തന്നെയാണ്. അപ്പോൾ അവർക്ക് വരാനുള്ള സാധ്യത ഇൻഫെക്ഷൻ എന്ന നിലയിലായിരിക്കും കൂടുതൽ. അപ്പോൾ അവർ അങ്ങനെയുള്ള രോഗികൾ നമുക്ക് കൂട്ടം കൂടുന്നത് അല്ലെങ്കിൽ തിരക്കുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കേണ്ടത്, അതുപോലെ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കോവിഡിനെ നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നു, നമ്മൾ മാസ്ക് ഉപയോഗിച്ചു, നമ്മൾ സാമൂഹിക അകലം പാലിച്ചു, അതുപോലെ തന്നെ നമ്മൾ ഈ സമയത്തും ഇൻഫെക്ഷൻ വരാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. COPD രോഗികളും അവരെടുക്കുന്ന മരുന്നുകളും അവരുടെ ഇൻഹേലറും തുടർച്ചയായി കണ്ടിന്യൂ ചെയ്യേണ്ടതും ആവശ്യമാണ്. COPD രോഗമുള്ളവർ പെട്ടെന്നുള്ള ശ്വാസമുട്ട് ഉണ്ടാകുവാണെങ്കിൽ അവർ ഏറ്റവും അടുത്തുള്ള ഡോക്ടറിനെ കാണേണ്ടതും അതിന് തക്കതായ ട്രീറ്റ്മെൻറ് എടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് ബ്രോങ്കൈറ്റിസ് രോഗമുള്ളവർ. ബ്രോങ്കൈറ്റിസ് എന്ന് പറയുമ്പോൾ അതൊരു അലർജിക് ബ്രോങ്കൈറ്റിസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വന്ന ബ്രോങ്കൈറ്റിസ് ആയിരിക്കാം. ഇപ്പോൾ നമ്മൾ കൂടുതൽ കാണുന്നത് ഒരു ബ്രോങ്കൈറ്റിസ് തുടർച്ചയായിട്ടുള്ള ചുമ അധികമായി നമ്മൾ ഈ തണുപ്പ് കാലത്ത് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് ചുമയുള്ളവർ അതിന് തക്കതായ ചികിത്സ എടുക്കണം. പിന്നെ തണുപ്പ് വീണ്ടും അടിച്ചാൽ ഈ ചുമ കൂടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള ന്യൂമോണിയ വാക്സിൻ, ഇൻഫ്ലുവൻസ വാക്സിൻ എടുക്കുന്നതും വളരെ നന്നായിരിക്കും. ഈ കാലത്ത് നമ്മൾ ഈ മഞ്ഞുകാലത്ത് നമ്മൾ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് നമ്മൾ ഹെൽത്തി ഡയറ്റ്, സമീകൃത ആഹാരം കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾക്ക് തുടർച്ചയായിട്ടുള്ള അസുഖങ്ങളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് മഞ്ഞുകാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. താങ്ക് യു.